തീവില കൊടുത്ത് മണ്ണെണ്ണ വാങ്ങി കടലിൽ പോയി വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുന്നത് അട്ടിയും നക്ഷത്ര മത്സ്യങ്ങളും അടങ്ങിയ പരൽമീനുകളാണ്. ഒരു കാലത്ത് മത്തിയും അയലയും കൊണ്ട് സമ്പന്നമായ കടലിൽ നിന്നാണ് ഇപ്പോൾ അട്ടയും നക്ഷത്ര മത്സ്യങ്ങളും കൂടുതലായി കിട്ടുന്നത്. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. 124 രൂപ നൽകിയാണ് മത്സ്യത്തൊഴിലാളികൾ ഒരു ലിറ്റർ മണ്ണെണ്ണ വാങ്ങുന്നത്. ഒരു ദിവസം കടലിൽ പോയി വരാൻ ചുരുങ്ങിയത് 30 മുതൽ 50 ലിറ്റർ വരെ മണ്ണെണ്ണ വേണം. 5000 രൂപയോളം ഇതിനു മാത്രമായി വേണ്ടിവരും. കൂടാതെ കൂലി വേറെയും കണ്ടെത്തണം. തീവില കൊടുത്ത് മണ്ണെണ്ണ വാങ്ങി കടലിൽ പോയി വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കണ്ണീർ മാത്രമാണ് ഇപ്പോൾ മിച്ചമാകുന്നത്. കടലിൽ നിന്നും മത്സ്യലഭ്യത തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും എണ്ണയ്ക്കു മാത്രം 5000 രൂപ ചിലവ് വരുന്നതുമാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത തിരിച്ചടിയാകുന്നത്. പുലർച്ചെ 4 മണിയോടെ കടലിലിറങ്ങി രാവിലെ 8 തിരികെ മീനാപ്പീസ് കടപ്പുറത്തെത്തുന്ന ഓരോ യാനങ്ങളിലും അട്ടകളും നക്ഷത്ര മത്സ്യങ്ങളും അടങ്ങിയ പരൽമീനുകളാണ് കിട്ടുന്നത്. ഒരു കൂട്ടനിറയെ ഇവ 500 രൂപയ്ക്ക് മുകളിൽ വില നൽകി ലേലം കൊള്ളുന്ന മത്സ്യവിൽപ്പനക്കാർ ഇവയിൽ നിന്നും പരൽമീനുകൾ വേർതിരിച്ച് വിൽപ്പനയ്ക്കായി എടുത്ത ശേഷം അവശേഷിച്ച അട്ടയും നക്ഷത്ര മത്സ്യങ്ങളും കടൽ തീരത്ത് വെയിലിലുണക്കി ഇവ കോഴിത്തീറ്റ കമ്പനിയിലേക്ക് കയറ്റി അയക്കുകയാണ്. ഒരു യാനത്തിന് ചിലപ്പോൾ 5-6 കൂട്ടം മീനാണ് കിട്ടുക. കർണാടകയിൽ നിന്നുള്ള ബോട്ടുകളുടെ അനധികൃത മീൻപിടുത്തമാണ് മത്തി അടക്കമുള്ള മീനുകളുടെ കുറവിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ജില്ലയിൽ ഫിഷറി സ്റ്റേഷൻ വന്നെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ആവശ്യമായ നിയമനം നടക്കാത്തതും തിരിച്ചടിയാണ്. അനധികൃത മീൻപിടുത്തം തടയാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.